വിചാരം സംസ്കാരവും ജീവിതവുമായി ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറും മുൻ ഐ എസ് ഉദ്യോഗസ്ഥയുമായ ആർ ഗിരിജയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം നമ്മുടെ ടൂറിസം ആഭ്യന്തര ടൂറിസം ധാരാളമായിട്ട് സർക്കാരുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് പണ്ട് മലയാളികൾ സഞ്ചരിക്കാൻ മടിയുള്ളവരായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മലയാളികൾ കൂടുതലായിട്ട് സ്വന്തം നാട്ടിൽ തന്നെയും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും വിദേശത്തുമൊക്കെ യാത്ര ചെയ്യാൻ വളരെയേറെ താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത അത് ഇപ്പോൾ കെ എസ് ഐ എൻ സി ഇപ്പം മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുമ്പോൾ ഇത് എത്രത്തോളം വളരും അതുപോലെ തന്നെ കെ ടി ഡി സി പോലെയുള്ള സംവിധാനങ്ങളുമായിട്ട് കൂട്ടുചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രയോജനം ഉണ്ടാവും ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കെ എസ് ആർ ടി സിയുമായിട്ട് ചേർന്ന് അവരുടെ ബഡ്ജറ്റ് ടൂറിസം ത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ടിറ്റിയിലും സാഗർ ഒക്കെ ഞങ്ങൾ ട്രിപ്പ് എടുക്കുന്നുണ്ട് ആ അതായത് ബന്ധിപ്പിച്ച് അതായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആ പ്രദേശത്തുനിന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അവിടെ ഇതിനുള്ള സാധ്യത കുറവാണ് ഇപ്പൊ സാധ്യതയുണ്ട് പക്ഷെ അതാരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള സഞ്ചാരികളെയും കൊണ്ട് അവരിവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നു വന്നതിന് ശേഷം ഞങ്ങളുടെ നെഫർടിറ്റിയിലോ സാഗർ റാണിയിലോ അവര് കടലിലേക്ക് പോകുന്നു തിരിച്ചു വന്ന് അതേ ബസ്സിൽ തന്നെ അവരുടെ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പം കെ ടി ഡി സിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് കുറച്ചും കൂടി മെച്ചപ്പെടാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിന് ഞങ്ങളൊരു പുതിയ വെബ്സൈറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ബുക്കിംഗ് ഒരു എല്ലാ എല്ലാ ബോട്ടുകളും ഷിപ്പും എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ ബുക്ക് ചെയ്യത്തക്ക രീതിയിൽ ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് മൈക്രോയിസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ആ ഒരു ബുക്കിംഗ് വെബ്സൈറ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ടൂറിസം ഇപ്പോൾ കെ ടി ഡി സി ആയാലും അല്ലെങ്കിൽ ഡി ടി പി സി മുഖാന്തരമാണെങ്കിലും ഒക്കെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവർ മുഖാന്തരവും ഞങ്ങൾക്ക് ട്രിപ്പുകൾ കിട്ടുന്നുണ്ട് ഇത് കൂടാതെ കെ എസ് ഐൻസിയിൽ തന്നെ ഈ ജനറൽ സെയിൽസ് ഏജൻസ് എന്നും എന്നുള്ള ഇതിൽ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു നിശ്ചിത തുക നമ്മൾ കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നെഫറ്റിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന ട്രിപ്പിന് ഒരു എട്ട് ശതമാനം കമ്മീഷൻ കൊടുക്കുന്നുണ്ട് മറ്റ് ബെസലുകളിലാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനം കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളുമായിട്ട് ചേർന്ന് ഈ ജനറൽ സെയിൽസ് ഏജൻസും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ മറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് മേഖലയിലും മറ്റ് ടൂറിസം മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ഇതും ചെയ്യുന്നുണ്ട് അതെ അതെ ആ അത് മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ തിരുവനന്തപുരത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് കാരണം ഇടുക്കിയിലുള്ളവർക്ക് ആലപ്പുഴ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ഹൗസ് ബോട്ടുകളും അല്ല അല്ലാതെയുള്ള ബോട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ കുറവാണെങ്കിൽ കൂടി മറ്റു ജില്ലകളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇത് കേട്ട് വരുന്നുണ്ട് ഇപ്പം കൂടുതലും ഈ കോവിഡ് വന്നതിന് ശേഷം കൂടുതലും ഒരു മധ്യവയസ്കരെ സംബന്ധിച്ചിട്ട് അവര് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ചെറുപ്പക്കാരെക്കാളും കൂടുതൽ മധ്യവയസ്കരാണ് കൂടുതലും ഈ ഒരു യാത്രകളിൽ കൂടുതൽ പങ്കാളികളാകുന്നത് പിന്നെ ഇപ്പോൾ അലുമിനിയ അസോസിയേഷൻ്റെ ഇതിൽ എല്ലാ കോളേജിലും അലുമിനിയ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു അലുമിനിയയുടെ അതെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എല്ലായിടത്തും ഉണ്ട് അതുപോലെ പള്ളികളിൽ നല്ല കൂട്ടായ്മകളുണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ ഒരു യാത്രയ്ക്ക് നല്ലൊരു പ്രാധാന്യം കണ്ട് അല്ലെങ്കിൽ അവരതിൽ ആസ്വദിച്ച് പോകുന്നുണ്ട് നന്നായിട്ട് അപ്പൊ അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് ഇനി നമ്മള് വിദേശ ടൂറിസം അത് നമ്മുടെ നാട്ടില് വളരെ കൂടുതലായിട്ടുണ്ട് കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് അപ്പൊ അവരെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാനുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിദേശികൾ വരുന്നുണ്ട് ഞങ്ങളുടെ ബോട്ടുകളിൽ പക്ഷേ എണ്ണം നോക്കുമ്പോൾ നമുക്ക് ആഭ്യന്തര സഞ്ചാരികളാണ് കൂടുതലായിട്ടുള്ളത് വിദേശികളെക്കാളും വിദേശികളെത്തുന്നുണ്ട് അവരെ ആകർഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല ഇപ്പം ഞങ്ങളിപ്പം കേരള ടൂറിസം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞങ്ങളുടെ ഒരു ലിങ്ക് കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ് അതും കൂടി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ അവർ നോക്കുമ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ ഒരു അവസരം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കാൻ കാര്യം ഇപ്പം കൊച്ചിയിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഷിപ്പുകൾ വിദേശ ഷിപ്പുകളൊക്കെ ഒരുപാട് വരാറുണ്ട് അതിൽ ആയിരവും അയ്യായിരവും ആൾക്കാരും ഒക്കെ ചിലപ്പോൾ വലിയ വലിയ ഷിപ്പുകൾ വരെ വരാറുണ്ട് അപ്പം അന്തർദേശീയ പ്രാധാന്യമുള്ള ഷിപ്പുകളാണ് പലപ്പോഴും വരാറ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഷിപ്പിംഗ് കോർപ്പറേഷനോ അങ്ങനെ അങ്ങനെയല്ലെങ്കിലും ഏതെങ്കിലും അവരുമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലിങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ അവർക്ക് ഈ നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സാധ്യതയും കൂടി അത്തരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ആലോചിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിൽ അതും കൂടി ആ ഒരു സാധ്യതയും കൂടി കണ്ടെത്താൻ ശ്രമിക്കാം ഇനി നമ്മൾ ഈ ഇതിപ്പം ജലഗതാഗതവും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത് ഇതല്ലാതെ ഇപ്പം ഈ ആടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ ആടുകളിൽ ആടുകളിലിപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ സ്വന്തം ബോട്ടുകളും യാനങ്ങളും ഒക്കെ നമ്മൾ അതിനെ മെയിൻ്റെസ് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നത് അവിടെ ആയിരിക്കും അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ സ്വന്തം യാനങ്ങളെല്ലാം മൂന്ന് വർഷം കൂടുമ്പോൾ ഞങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട റിപ്പയറുകളെല്ലാം ചെയ്യുന്നുണ്ട് നിർബന്ധമായിട്ടും ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഞങ്ങൾക്ക് പ്രൈവറ്റ് ബോട്ടുകളുടെ കൊച്ചിയെ സംബന്ധിച്ചിട്ട് വളരെ സൗകര്യമുള്ള യാർഡുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഞങ്ങളുടെ യാഡില് റിപ്പയർ അവർ ചെയ്യുന്നു അത് ഞങ്ങൾ അതിന് ഒരു റെന്റ് വാങ്ങുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന് യാർഡിന്റെ സ്ഥലം യാർഡിന്റെ സ്ഥലം ഉപയോഗിക്കുന്നതിന് ഒരു വാടക നിശ്ചയിച്ച് ആ വാടകയ്ക്ക് അവർ ചെയ്തിട്ട് അവർ ബോട്ട് ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകും അങ്ങനെ ചെയ്യുന്നുണ്ട് അതിലൂടെ ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ടൂറിസവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കരയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നമ്മളെല്ലാം കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇത് ഷിപ്പും അല്ലെങ്കിൽ ബോട്ടുകളും ഒക്കെ പലയിടത്തും പോകുന്നു വിദേശത്തുനിന്നോ അല്ലെങ്കിൽ സ്വദേശത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് താമസിക്കാനോ അങ്ങനെ താമസിച്ചിട്ടൊരു സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടെന്നാണ് അവർക്കൊരു രാവിലെ പോണം അല്ലെങ്കിൽ ഇനി സമീപകാലത്ത് കൂടുതൽ നേരത്തെ ഒക്കെ യാനങ്ങൾ നേരത്തെ പുറപ്പെടാനും ഒക്കെ ആലോചിക്കുമ്പോൾ ഇവർക്ക് എവിടെ തന്നെ ഒരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ പറയുന്ന പോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ആ സംവിധാനങ്ങൾ ഞങ്ങൾക്കായിട്ട് നടത്തുന്നത് ഞങ്ങളുടെ ആ ഒരു മാൻഡേറ്റിൽ പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടി നമുക്ക് ഒരു പ്രൈവറ്റ് ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പബ്ലിക് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതെ അതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ തിന് ഒരു ബില്ലിംഗ് ആയിട്ട് വരുവാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതെ ഹോം സ്റ്റേ പോലെ ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ആദ്യം ഒരു ഡി ഐലൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു കടമക്കുടിയോടൊപ്പം തന്നെ ഡി ഐലൻഡിലേക്ക് ഞങ്ങൾ പോയിരുന്നു പക്ഷേ ഞങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ യാനങ്ങൾ അവർക്ക് വേണ്ട ഒരു ആഴം എല്ലാ ഈ ബോട്ട് ജെട്ടുകളിൽ വേണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ അടുപ്പിച്ച് ആൾക്കാരെ ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഡി ഐലൻഡിൽ കുറേയധികം ചെളി വല്ലാതെ ചെളി കൂടുന്ന ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു ഈ ഡി ഐലൻ്റില് വേണമെങ്കിൽ ഒരു ദിവസം അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട് അത് ഡി ഐലൻ്റിന്റെ ഉടമ ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അവിടെ സുഗമമായിട്ട് ബോട്ട് ഓടിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷെ സമീപകാലങ്ങളിൽ നല്ല ഒരു ഐലൻ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങളതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കായലിൽ കൂടെ യാത്രയും നല്ല രീതിയിൽ പോകണമല്ലോ ആൾക്കാർ സുരക്ഷിതമായിട്ട് ജനങ്ങളെ കൊണ്ടുപോവാൻ സാധിക്കണം അതേപോലെ സുരക്ഷിതമായിട്ട് അത് അടിപ്പിക്കാൻ സാധിക്കണം അപ്പം അങ്ങനെയുള്ള സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ടുവിടുന്നു അവർ അവിടെ ഒരു ദിവസം ഒരു രാത്രി അവിടെ ചിലവഴിക്കുന്നു പിറ്റേ ദിവസം ഞങ്ങളുടെ ബോട്ട് തന്നെ പോയി എടുത്തുകൊണ്ട് വരുന്നു ആ രീതിയിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് പറ്റിയ നല്ല നല്ല സ്ഥലങ്ങൾ ഈ അടുത്ത വട്ടത്ത് നമുക്ക് കിട്ടണം അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്ന രീതിയിൽ ഞങ്ങളത് അഡ്വർട്ടൈസ് ചെയ്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ ജലഗതാഗതത്തിന്റെ പ്രത്യേകിച്ചും ടൂറിസം മേഖലയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് അതായത് നമ്മൾ വസ്തുക്കൾ ചരക്കുകൾ നീക്കം സുഖമാക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ അതിൽ പങ്കെടുപ്പിക്കുന്നതിനൊക്കെ അതിന് ഇനിയുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും അതിനൊരു ഭാവി എന്തായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ റോഡുകളുടെ കാര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുമൊക്കെ ഇപ്പോൾ ആറു വരി പാതകളാകാൻ പോകുന്നു നാല് വരി പാതകളെല്ലാം കൂടുതൽ റോഡുകൾ കൂടുതൽ വികസിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഈ ജലഗതാഗതവും ഇതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് കൂടുതൽ സാധ്യതകളുണ്ടോ മാഡത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഗവൺമെന്റ് തന്നെ കോവളം ബേക്കൽ ജലപാത നവീകരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഏതാണ്ട് കോവളം തൊട്ട് കോട്ടപ്പുറം വരെ അത് റെഡിയായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അങ്ങോട്ട് ബേക്കൽ വരെ പോകുമ്പം വളരെ നല്ല രീതിയിൽ തീരപ്രദേശത്തു കൂടി നമുക്ക് ഈ ജലപാത ഉപയോഗിച്ചുകൊണ്ട് ചരക്ക് നീക്കവും നടത്താൻ സാധിക്കും അതേപോലെ തന്നെ ആ ആ ജലപാതയിലൂടെ ജനങ്ങൾക്ക് യാത്ര ചെയ്തു പോകാനുള്ളൊരു സംവിധാനവും അധികം വൈകാതെ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുൻതൂക്കം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഈ കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇന്ത്യൻ നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ കാര്യത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് കെ എസ് ഐ എൻസി കുറച്ചും കൂടെ കൂടുതൽ മേഖലയിലേക്ക് വ്യാപരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ വരും തോന്നുന്നു അല്ലെ വ്യാപരിക്കുന്ന അവസ്ഥ വരും പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈ ബാർജും ബോട്ടുകളും ഒക്കെ കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് പല മേഖലകളിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതും കൂടെ വേണമല്ലോ അടിസ്ഥാന സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങളേക്കാൾ ഉപരി നമ്മൾക്ക് ബോട്ടുകളും ബാർജുകളും ഒക്കെ ധാരാളമായിട്ട് നമുക്ക് വേണം അപ്പൊ അത് ഞങ്ങളുടെ സ്വന്തം പൈസ കൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് ഇത്രയും നാളും ചെയ്തതെല്ലാം ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ബസലുകളെല്ലാം പണിതിരിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ കൂടിയാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും എല്ലാം ഞങ്ങൾ ഞങ്ങളുടെതായ വരുമാനം വെച്ചുകൊണ്ട് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും ആലോചിക്കുന്നത് ഇതൊരു നഷ്ടക്കച്ചവടായിരിക്കും എന്നുള്ളതാണ് ഈ കെ എസ് ഐ എൻ സിയും തുടക്കകാലം മുതൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ എന്താണ് ഇനി തുടർന്ന് അങ്ങോട്ട് എന്തായിരിക്കും ഇതിന്റെ ഭാവി എങ്ങനെയാണ് മാം ഇതിനെ കാണുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഷിപ്പിംഗ് ആൻഡ് ഇല്ല നാവിഗേഷൻ കോർപ്പറേഷൻ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ രണ്ട് സാമ്പത്തിക വർഷവും തുടർച്ചയായിട്ട് ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു അറ്റാദായം ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി കൂടുതലാകുമ്പോഴാണ് ഞങ്ങൾക്ക് വരുമാനം കുറയുന്നത് കാരണം ആ തുകയും കൂടി ഏതാണ്ട് ഒരു ഏതാണ്ട് എഴുപത് ലക്ഷത്തിന് ഒരു കോടിക്ക് ഇടയ്ക്ക് ഒരു ബോട്ട് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് മൂന്ന് വർഷം കൂടുമ്പോൾ ആവശ്യം വരും അത് ഷിപ്പ് ആകുമ്പോൾ ഇപ്പം നെഫ എന്ന് പറഞ്ഞാൽ ഷിപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നു അത് മൂന്ന് വർഷം വേണ്ട അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന നെഫ ടിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറ്റകുറ്റപ്പണിക്കായിട്ട് ഏകദേശം രണ്ട് കോടി എഴുപത്തൊമ്പത് ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ ചെലവഴിച്ചു അപ്പം അതാണ് ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഞങ്ങളുടെ ലാഭത്തിന്റെ ശതമാനം കുറച്ച് കുറഞ്ഞു പക്ഷേ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അത്തരത്തിൽ നമുക്ക് ഡ്രൈ ഡോക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട റിപ്പയറുകളാണല്ലോ ആവർത്തിച്ചു വരുന്ന ആവർത്തിച്ചു വരുന്ന ചിലവുകളാണ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഞങ്ങളുടെ ഇപ്പോഴത്തെ നോട്ടത്തിൽ അത്രയും വരുന്നില്ല അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തേക്കാളും കൂടുതൽ ഈ വർഷം ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ പ്രകൃതിക്ഷോഭമോ അങ്ങനെയുള്ള നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല പക്ഷേ എല്ലാം ഭംഗിയായിട്ട് പോകുകയാണെങ്കിൽ ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ വർഷവും ലാഭം തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ട് ടൂറിസം മേഖലയിലാണ് ഞങ്ങൾക്ക് കൂടുതൽ വരുമാനം കാരണം കൂടുതൽ മാർക്കറ്റിംഗ് ഞങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത്രയും നാളും ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ ഒന്ന് രണ്ട് രണ്ടുപേരെയൊക്കെ എടുത്തു നോക്കി പക്ഷേ അതൊന്നും അത്ര ഫലവത്താകുന്നില്ല അവർ ചെന്ന് പറയുന്നത് പറയുന്നതിനേക്കാളും ഇവിടുത്തെ പെർമനന്റ് ജീവനക്കാരും അതുപോലെ തന്നെ ഈ കമ്പനിയോട് സ്നേഹമുള്ള കാഷ്വൽ ജീവനക്കാരും ഒക്കെ ചെന്ന് ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഞങ്ങളുടെ വെസൽസ് വെസലിൻ്റെ പ്രവർത്തനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അതിനകത്തൊരു ഇൻവോൾവ് ചെയ്ത് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ കേൾക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ വന്നിരിക്കുന്നതെന്നൊരു തോന്നലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നാല് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് അതിനെ താല്പര്യമുള്ളവരെ മാത്രം താല്പര്യം ജീവനക്കാരിൽ താല്പര്യമുള്ളവരെ മാത്രം വിളിച്ച് ഒരു നാല് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് അവരിപ്പം ചുറ്റുവട്ട ജുള്ള ജില്ലകളിൽ ഇപ്പോൾ കോട്ടയം തൃശ്ശൂർ മലപ്പുറം പിന്നെ എറണാകുളത്തും എറണാകുളത്തും എല്ലാ ആൾക്കാർക്കും ഈ സംവിധാനത്തിനെ കുറിച്ചിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം അങ്ങനെ എല്ലാ ഇപ്പം റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് അതുപോലെ സീനിയർ സിറ്റിസൻസിന്റെ അസോസിയേഷൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാവരും എല്ലാം കൂടി എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തി വരും വർഷങ്ങളിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് വരുമാനം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു സഞ്ചാരവും കൂടി ഞങ്ങൾ ഉറപ്പാക്കും ഇതോടൊപ്പം തന്നെ ഇപ്പൊ കേരളത്തിലെ ഒരുപാട് സർക്കാർ ഓഫീസുകളും വകുപ്പുകളും ഉണ്ട് ഈ വകുപ്പുകളിലൊക്കെ ഈ സന്ദേശം എത്തിച്ചു കഴിഞ്ഞാൽ അതായത് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇത് എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യാപകമായിട്ടുള്ള ഒരു വരുമാന ോതസ് കണ്ടെത്താൻ സാധിക്കില്ലേ സാധിക്കും ഇപ്പൊ ഈ പറയുന്ന നാല് ഗ്രൂപ്പ് കളക്ടറേറ്റുകളിൽ എല്ലാ ഓഫീസുകളിലും കേറി അവരെ അവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞങ്ങൾ അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കാരണം എപ്പോഴും മൂന്നാമതൊരാള് മാർക്കറ്റിംഗ് നടത്തുമ്പോൾ അതിലുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഒരു അർപ്പണ മനോഭാവം കുറച്ച് കുറഞ്ഞിരിക്കും അതേസമയം ആവശ്യക്കാർ കമ്പനിയിലുള്ളവരാണല്ലോ അവരുടെ ശമ്പള ശമ്പളം വർധിക്കണം അവരുടെ ആനുകൂല്യങ്ങൾ വർധിക്കണം ഭാവി അവര് വേറെ ഒരു ജോലിയും കിട്ടാൻ ഇനി സാധ്യത അവർക്ക് ഈ കമ്പനി മാത്രമേ ആശ്രയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോ അവരുടെ ഒരു ആത്മാർത്ഥത പുറത്തുള്ളവർക്ക് വരില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ ഒരു മൂന്നാല് മാസം ആയ ഒരു ഞങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് കടന്നിട്ട് അപ്പോൾ അത് ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോ കെ എസ് എൻസി വെബ്സൈറ്റും ഇതൊക്കെ ഉണ്ട് ആ വെബ്സൈറ്റ് വിലാസവും കൂടെ നമ്മുടെ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മാഡത്തിന് ആ വെബ്സൈറ്റ് ഒന്ന് പങ്കുവയ്ക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് എനിക്കൊന്ന് കേൾവിക്കാരായ ഒരുപാട് പേര് തീർച്ചയായിട്ടും കെ എസ് ഐ എൻ സിയെ ഈ ഒരു ടൂറിസം സാധ്യത അതായത് കടലിൽ കുറച്ച് സമയം ചെലവഴിക്കാനും അതുപോലെ നമ്മുടെ കായൽ യാത്രകൾ എറണാകുളത്തിൻ്റെ ചുറ്റുപ്രദേശം ഇപ്പോൾ വൈക്കം വരെയുള്ള പ്രദേശങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ സാധിക്കുന്നു വെബ്സൈറ്റ് ഒന്ന് മാം ഷെയർ ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് മൈക്രൂയിസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് ഇത് കൂടാതെ തൊണ്ണൂറ്റെട്ട് നാനൂറ്റി അറുപത്തിരണ്ട് നൂറ്റി പതിനൊന്ന് നാൽപ്പത്തി ഈ നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റി അറുപത്തിരണ്ട് നൂറ്റി പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ഇത് ഏതെങ്കിലും രണ്ട് നമ്പറുകളിലോ വിളിച്ചാലും ഞങ്ങളുടെ കോൾ ഉണ്ട് അവരും ബുക്കിങ്ങിനായിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ നമ്പർ ഒന്നുകൂടി പറയാം നയൻ എയിറ്റ് ഫോർ സിക്സ് ടു ഡബിൾ വൺ വൺ ഡബിൾ ഫോർ അതുപോലെ തന്നെ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു ഡബിൾ വൺ വൺ ഫോർ ത്രീ ഈ രണ്ട് നമ്പറുകളും കോൾ സെൻറ്ററിൻ്റെ ആണ് ഇതിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ബുക്കിംഗ് വേണ്ടവർക്ക് അവർ സഹായം എത്തിക്കും ഇത് കൂടാതെ തന്നെ മൈക്രൂയിസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലും ബുക്ക് ചെയ്യാൻ അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബുക്കിംഗും നടക്കും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾക്കും ബുക്ക് ചെയ്യാം അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിനും ബുക്ക് ചെയ്യാം പിന്നെ ഇത് കൂടാതെ നെഫർട്ടിറ്റി എന്നുള്ള ഷിപ്പിൽ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് ഹാൾ ഇനി യാത്ര പോകണ്ടെങ്കിൽ അങ്ങനെ ഒരു കോൺഫറൻസ് ഹോൾ ഷിപ്പിനകത്ത് ഒരു കോൺഫറൻസ് ഷിപ്പില് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടി നടത്താം ബർത്ത്ഡേ പാർട്ടി അതുപോലെ തന്നെ ചില എൻഗേജ്മെന്റുകൾ ഡെസ്റ്റിനേഷൻ വെഡിങ് ഇപ്പം വളരെ ഓർഡർ ഓഫ് ദ ഡേ ആയിരിക്കും അതെ 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 അതുകൊണ്ട് ഒരു ഒരു അറ്റ്ലീസ്റ്റ് വെഡിങ് നടന്നില്ലെങ്കിൽ പോലും ഡെസ്റ്റിനേഷൻ എൻഗേജ്മെന്റ് നടക്കുന്നുണ്ട് കുറച്ച് എൻഗേജ്മെന്റിനാകുമ്പോൾ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അല്ലേ കടലിലോട്ട് പോയതിന് ശേഷം ഒരു എൻഗേജ്മെന്റ് നടത്തുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അത് വൈകുന്നേരം രാവിലെ ഞങ്ങൾ ട്രിപ്പ് എടുക്കുന്നുണ്ട് രാവിലെ വേണമെങ്കിലും ആ അത് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം ജനങ്ങള് അത് പ്രയോജനപ്പെടുത്തി ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനം അത് കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തണമെന്ന് ഒന്ന് തന്നെയാണ് എം ഡി എന്നുള്ള നിലയിലേക്ക് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ചെലവേറിയ യാത്രയാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങളുടെ നെഫർട്ടിറ്റി എന്ന് പറഞ്ഞ ഒരു കപ്പലാണ് ഉള്ളത് അതിൽ അഞ്ച് വയസ്സ് വരെ കുട്ടികൾക്ക് ചാർജ് ഒന്നുമില്ല അഞ്ച് മുതൽ പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഒരു റേറ്റ് അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും ഇടയിൽ എന്ന് പറയാൻ കാര്യം രാവിലെയും വൈകുന്നേരവുമാണ് ക്രൂയിസ് നടത്തുന്നത് രാവിലത്തെ ക്രൂയിസിന് കുറച്ച് കുറവും വൈകുന്നേരം കുറച്ച് കൂടുതലുമായിരിക്കും അതുപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ കുറച്ച് റേറ്റ് കുറവായിരിക്കും അതേപോലെ തന്നെ ശനി ഞായർ കുറച്ച് കൂടുതലുമായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് മുതിർന്നവർക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കും അവർക്ക് ഉച്ച ഭക്ഷണം ഉണ്ടാകും രാവിലത്തെ ക്രൂയിസ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ഡിന്നർ ഉണ്ടാവും പിന്നെ ഇതുകൂടാതെ ഇപ്പം ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഡി ജെ ക്രൂയിസ് ആയിരിക്കും ഡി കൂടെ കൂടെയുള്ളൂ അപ്പോൾ അതൊരു അഞ്ച് മണിക്കൂർ നേരത്തേക്കുള്ള ക്രൂയിസ് ആയിരിക്കും പുറംകടലിലേക്ക് പോകുന്ന അതെ 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 പുറംകടലിലേക്ക് പുറംകടലെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഈ ഷിപ്പ് പോകുന്നത് അപ്പോൾ അത് പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാർ ഫെസിലിറ്റി ഉണ്ട് അതിനകത്ത് ആ ബാറിന് പക്ഷേ ഇത് ഈ റേറ്റിൽ നിൽക്കില്ല അതിന് പ്രത്യേകമായിരിക്കും പക്ഷേ ഭക്ഷണവും അതുപോലെ എൻറ്റർടൈൻമെൻറ്റ് ഒരു ടീമായിട്ട് ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാവും അവരും ഉണ്ടാവും ഇതിൻ്റെ കൂട്ടത്തിൽ അതിന് പ്രത്യേക റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഈ ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ കടലിലെ യാത്ര നെഫർടിറ്റിയിൽ ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും കടലിൻ്റെ ഒരു ഫീല് അനുഭവപ്പെടുന്നുണ്ട് അത് യാത്രക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യവുമാണ് പിന്നെ അത് ഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇനി രണ്ട് മണിക്കൂർ മതി കടലിൽ യാത്ര മതിയെങ്കിൽ അതിന് സാഗർ റാണി എന്ന് പറയുന്ന രണ്ട് ബോട്ടുകളുണ്ട് സാഗർ റാണിയും സാഗർ റാണി എന്ന് പറഞ്ഞ് അതിൽ ഇതേപോലെ തന്നെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് ആ റേഞ്ചിൽ നിൽക്കും പിന്നെ പ്രായപൂർത്തിയായവർക്ക് അതും ഞങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു റേറ്റും ശനി ഞായർ വേറെ റേറ്റുമാണ് അതൊരു അഞ്ഞൂറ്റമ്പത് മുതൽ അറുനൂറ് വരെ ആ ഒരു റേറ്റിൽ രണ്ട് മണിക്കൂർ പോയിട്ട് വരാം സ്നാക്സ് ഉൾപ്പെടെയുള്ള ഒരു യാത്ര അതിലും എൻറ്റർടൈൻമെൻറ് ഉണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയ ഒരു മൂന്ന് കായലിനോട് അടുത്തുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട് മൂന്നാല് ഡെസ്റ്റിനേഷൻസ് അതിൽ ഒന്ന് പാലക്കരി പിന്നെ ഞാറയ്ക്കൽ അതുപോലെ തന്നെ കടമക്കുടി അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ആയിരം രൂപയാണ് ഒരാൾക്ക് റിബോട്ട് യാത്ര ഒരാൾക്ക് ഒരാൾക്ക് അത് ഭക്ഷണം ഉൾപ്പെടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉൾപ്പെടെ കാരണം അതിന് കുറച്ച് ദൈർഘ്യമേറിയ യാത്രയാണ് രാവിലെ പത്ത് മണിക്ക് പോയ വൈകുന്നേരം അഞ്ചുമണിക്കാണ് വരുന്നത് പോകുമ്പോൾ സ്നാക്സ് ഉണ്ടാവും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം ഉണ്ടാവും തിരിച്ചും അതുപോലെ തന്നെ സ്നാക്സോടുകൂടി വന്ന് അഞ്ചുമണിയാകുമ്പോഴത്തേനും മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരും പിന്നെ ഇത് കൂടാതെ നമുക്കിതിപ്പോൾ ഒരു ഒരു വ്യക്തികൾക്കുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ടിക്കറ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടാതെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് അമ്പത് പേർക്ക് അമ്പത് പേരുണ്ടെന്നുണ്ടാവും ഒരു ഗ്രൂപ്പായിട്ട് ആ ഒരു ഗ്രൂപ്പായിട്ട് മിനിമം അമ്പത് പേരുണ്ട് എങ്കിൽ സാഗർ റാണിയിലും പോകാം അതുപോലെ തന്നെ അതിനൊരു പ്രത്യേക റേറ്റ് ആണ് സാഗർ റാണിയിലാണെങ്കിൽ ഒരു മുപ്പതിനായിരം മുതൽ മുപ്പത്തിരണ്ടായിരത്തി ാണ് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതിന് അവർക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ എടുക്കാം 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 അതേപോലെ തന്നെ മറ്റ് ഈ കായലിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനും ഗ്രൂപ്പായിട്ട് പോകുന്നതിനും മിനിമം അമ്പത് പേരെങ്കിലും വേണം പിന്നെ ഷിപ്പിൽ പോകുമ്പോൾ ഒരു എഴുപത്തഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ കാരണം അതൊരു ഇരുന്നൂറ് പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഷിപ്പാണ് അപ്പോൾ എഴുപത്തഞ്ച് പേരുണ്ടെങ്കിലാണ് സാധാരണ നമ്മൾ ആ ട്രിപ്പ് എടുക്കാറ് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു രണ്ടേകാൽ ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തഞ്ച് പേർക്ക് അവർക്ക് തന്നെയായിട്ട് പോകാൻ പറ്റും പിന്നെ ഒരു വൈകുന്നേരങ്ങളിലാണെങ്കിൽ രണ്ടര ലക്ഷം ഇങ്ങനെയാണ് ഞങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതലും ഈ കപ്പലിൽ പോകുന്ന സമയത്ത് ഇവർക്ക് ഇവർ കൂടുതലും ബർത്ത്ഡേ പാർട്ടി ചില എൻഗേജ്മെന്റ് ഫങ്ഷൻസ് പിന്നെ ബാങ്കിന്റെയൊക്കെ മീറ്റിങ്ങുകൾ ഇതെല്ലാം അതിൽ നടന്നു പോകുന്നുണ്ട് അവർക്ക് മീറ്റിംഗും നടക്കും അതേപോലെ തന്നെ ഒരു യാത്രയും യാത്രയുമാകും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു നിരക്കുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരം കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ മാം അതിൻ്റെ ഒരു ആ സ്ഥാപനത്തിന്റെ ഒരു അതായത് പൊതുമേഖലാ സ്ഥാപനമാണ് അതിന്റെ കാഴ്ചപ്പാടും അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല വിവരങ്ങളാണ് പങ്കുവച്ചത് അപ്പോൾ ഇത്രയും സമയം ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചതിന് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറും മുൻ ഐ ഐ എസ് ഉദ്യോഗസ്ഥയുമായ ആർ ഗിരിജയുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത് അഭിമുഖം നിർവഹണം രാജേഷ് സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം